ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പൊട്ടറ്റോ ചീസ് ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചീസ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുക. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ വലിയ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നല്ലോണം വെന്തത് കണ്ടോ, ഈ ഒരു പരുവത്തിലാവുന്ന വരെ നമ്മൾ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അതായത് നമ്മൾ ഉടയ്ക്കുമ്പോൾ നല്ലോണം നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞ് വരുന്ന ഒരു പാകത്തിന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചില്ലി ഫ്ലെക്സ്, ഒരു ടേബിൾ സ്പൂണൊക്കെ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കുക കേട്ടോ. ഇനി ഞാൻ ഒരു ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിസ സീസണിങ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് കുഴച്ച് നോക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ചിട്ട് അതിൻ്റെ പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലത്തെ വെള്ളമയം പോവാനാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ റവ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലോണം കുഴച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു വേണ്ട, അപ്പോൾ തന്നെ ഉണ്ടാക്കാം. ഞാൻ അതിനായിട്ട് കോട്ടിങ്ങിനായിട്ട് ഒരു സംഭവം കൂടി ഉണ്ടാക്കുകയാണ്. അതിന് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒന്നര ടേബിൾ സ്പൂൺ നമ്മൾ മൈദയും ചേർക്കുന്നുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇത്തിരി വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതായത് ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ ഒരുപാട് വെള്ളമാവരുത് കേട്ടോ. ആ ഒരു പാകത്തിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് ഓരോ ബോളാക്കിയിട്ട് ഉരുട്ടുക. നമ്മൾ ചീസ് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓരോ ബോളാക്കി എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ചീസ് മുറിച്ച് വെച്ചിരിക്കുന്നതാണ് മൊസറല്ല ചീസ്. അപ്പോൾ അത് ഒന്ന് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അത് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം. ഒന്നില്ലെങ്കിൽ ബോളാക്കിയെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നീണ്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടം. പക്ഷേ ഉള്ളിൽ വെച്ചിട്ടുള്ള ചീസ് പുറത്തേക്ക് വരരുത് കേട്ടോ. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ മൈദയുടെ മിക്സിയിലേക്ക് ഒന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഇട്ടിട്ട് നല്ലോണമൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എല്ലാ ഭാഗത്തും ബ്രെഡ് പൊടി കറക്റ്റായിട്ട് എത്തണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ആ ചീസ് ചെറുതായിട്ടൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണ സമയത്ത് അത് പൊട്ടിയിട്ട് പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുക്കാനായിട്ട് പറയണത്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി അതേപോലെ തന്നെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ചെറിയൊരു ഇതെടുക്കുക, അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് കവർ ചെയ്തതിന് ശേഷം ഒന്ന് ഉരുട്ടുക. അപ്പോൾ അത് അതിനുള്ളിൽ തന്നെ ഇരുന്നോളും, കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ അത് ഈ ഒരു പാകത്തിന് ആക്കിയെടുക്കുക. അപ്പോൾ ഈ മൈദയുടെ മിക്സിൽ എന്തിനാണ് കോട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, ക്രിസ്പി ആയിട്ട് കിട്ടാനാണ്. അല്ലാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് ഈ ബാറ്ററി ഇല്ലാണ്ട് നമ്മൾ നേരിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ കുറച്ചും കൂടി എന്താ പറയുക, നല്ല കവറിങ് ആയിട്ട് വരുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ നല്ലോണം അതാകുമ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ തന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തെടുക്കുക. അതപ്പോൾ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഓരോന്നല്ല, ഒരു അഞ്ചാറെണ്ണം ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉരുളക്കിഴങ്ങാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊട്ടിയിട്ട് ഉള്ളിൽ നിന്ന് ചീസ് പുറത്തേക്ക് വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പറയണത്. അപ്പോൾ ഒരു ഭാഗം ആവണ സമയത്ത് നമുക്ക് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് ഓയിലിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഏകദേശം നമുക്ക് ഏത് എന്താ പറയുക, ഏത് രീതിയിലേക്കാണ് ആവേണ്ടത് ആ സമയത്ത് നമുക്ക് എടുക്കുക. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം കണ്ടോ, ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ട് ഉള്ളിൽ നിന്ന് ചീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചീസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് എടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലോണം പുറത്തേക്ക് വരും. അപ്പോൾ ഇതാ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് അടുത്തത് ഇടുന്നുണ്ട്. അതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചീസ് ബോളിൻ്റെ റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കും, ചൂട് ചൂടായിട്ട് കഴിക്കുക, അതാണ് ഒരു ടേസ്റ്റ്. സോസിലൊക്കെ മുക്കി കഴിക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. സോസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.